R&R Fun World like നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് 3x3 Rubik's Cube ന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് Rubik's Cube. സ്റ്റാൻഡേർഡ് Rubik's Cube എന്ന് പറയാൻ കാര്യം നമ്മൾ ചിലപ്പോൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ പല കളർ ക്യൂബ് കിട്ടാറുണ്ട്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് Rubik's Cube ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് കളറിനൊരു പ്രത്യേകതയൊക്കെ ഉണ്ടാകും. അതായത് യെല്ലോയ്ക്ക് ഓപ്പോസിറ്റ് എപ്പോഴും വൈറ്റ് ആയിരിക്കും, ഗ്രീനിന് ഓപ്പോസിറ്റ് എപ്പോഴും ബ്ലൂ ആയിരിക്കും, അതുപോലെ തന്നെ റെഡിന് ഓപ്പോസിറ്റ് എപ്പോഴും ഓറഞ്ച് ആയിരിക്കും. ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സൈഡ് നൊട്ടേഷൻസ് ആണ്. നൊട്ടേഷൻസ് നമ്മൾ അൽഗോരിതത്തിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അൽഗോരിതത്തിൽ നമ്മൾ ആർ എന്ന് പറയുകയാണെങ്കിൽ അത് റൈറ്റ് ആയിരിക്കും, എൽ ഫോർ ലെഫ്റ്റ്, എഫ് ഫോർ ഫ്രണ്ട്, ബി ഫോർ ബാക്ക്, യു ഫോർ അപ്പ്, ഡി ഫോർ ഡൗൺ. അങ്ങനെയായിരിക്കും നമ്മൾ നൊട്ടേഷൻസിൽ എഴുതുക. ഇനി അതിൻ്റെ പീസസ്, അതായത് ഈ ഒരു പീസ് ഇതാണ് അതിൻ്റെ സെൻറ്റർ പീസ്. ഇതുപോലെ തന്നെ ആറ് സെൻറ്റർ പീസുകളുണ്ട്. ഓരോ കളറിന് ഓരോ സെൻറ്റർ പീസ് വെച്ചിട്ട് ആറ് പീസുകളുണ്ടാകും. ആ സെൻറ്റർ പീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, അതിങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ, പക്ഷേ അത് അവിടെ തന്നെ ഇരിക്കത്തുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യത്തില്ല. അതാണ് സെൻറ്റർ പീസുകൾ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എഡ്ജ് പീസുകളാണ്. എഡ്ജ് പീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീസുകളാണ് എഡ്ജ് പീസുകൾ. അങ്ങനെ എഡ്ജ് പീസുകൾ നമുക്ക് 12 എഡ്ജ് പീസുകൾ ഉണ്ടാകും. എഡ്ജ് പീസുകളെ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും, എഡ്ജ് പീസുകളെ വേറെ എഡ്ജ് പീസുകളുടെ ലൊക്കേഷനിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഇത് യെല്ലോ ബ്ലൂ ആണെങ്കിൽ അത് ബ്ലൂ യെല്ലോ അങ്ങനെ തിരിച്ചാക്കാനും പറ്റും. അതാണ് എഡ്ജ് പീസുകൾ. പിന്നെ ഒരു ടൈപ്പ് പീസുകളുള്ളതെന്ന് പറഞ്ഞാൽ കോർണർ പീസുകളാണ്. ഈ മൂന്ന് കളറോടുകൂടി ഈ കോർണറിലിരിക്കുന്ന പീസുകളെയാണ് കോർണർ പീസുകൾ എന്ന് പറയുന്നത്. അത് ഒരു 8 പീസുകളുണ്ടാകും. ഈ ഒരു കോർണറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ മൂന്ന് കളറിൽ തിരിഞ്ഞ് തിരിഞ്ഞ് വരും, ആ കോർണർ പീസിനെ വേറൊരു കോർണറിൽ കൊണ്ട് വയ്ക്കാൻ പറ്റും. അങ്ങനെ 8 കോർണർ പീസുകളുണ്ട്. അതാണ് റുബിക്സ് ക്യൂബിൻ്റെ പീസസ്. ഇനി നമുക്ക് പറയാനുള്ളത് മൂവ്സിനെ കുറിച്ചാണ്. രണ്ട് തരം മൂവ്സ് ഉണ്ടായിരിക്കും, ക്ലോക്ക് വൈസ് മൂവ്സും കൗണ്ടർ ക്ലോക്ക് വൈസ് മൂവ്സും. നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അവർക്ക് എപ്പോഴും ഒരു സംശയം തോന്നാണ്ട്, അതായത് ബാക്ക് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും എങ്ങനെയാണ് കൗണ്ടർ ക്ലോക്ക് വൈസ് മൂവ്സ് വരുന്നത്. അവർക്ക് ആ സംശയം തോന്നുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുക, ആ സൈഡിൽ നമ്മളൊരു ക്ലോക്ക് ഇരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക, എന്നിട്ട് ആ ക്ലോക്കിൻ്റെ സൂചി എങ്ങോട്ട് കറങ്ങുന്നു അതായിരിക്കും അതിൻ്റെ ക്ലോക്ക് വൈസ് സൈഡ്. അപ്പോൾ നമ്മൾ ആർ എന്ന് പറയുകയാണെങ്കിൽ ഇതായിരിക്കും ആർ, എൽ എന്ന് പറയുകയാണെങ്കിൽ ഇതായിരിക്കും എൽ, എഫ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഇതായിരിക്കും എഫ്, ബി എന്ന് പറയുകയാണെങ്കിൽ ഇതായിരിക്കും ബി, യു എന്ന് പറയുകയാണെങ്കിൽ ഇതായിരിക്കും യു, ഡി എന്ന് പറയുകയാണെങ്കിൽ ഇതായിരിക്കും ഡി. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ഇൻവേഴ്സ് മൂവുകളും ഉണ്ട്, അതായത് കൗണ്ടർ ക്ലോക്ക് വൈസ് മൂവ്സ്. ഡി ഐ, അതായത് ഡി ഇൻവേഴ്സ് എന്നുള്ള അതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഡി ഐ എന്ന് പറഞ്ഞാൽ ഇതാണ് ഡി ഐ, യു ഐ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും യു ഐ, ബി ഐ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ബി ഐ, എഫ് ഐ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും എഫ് ഐ, എൽ ഐ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും എൽ ഐ, ആർ ഐ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ആർ ഐ. ഇനി നമുക്ക് ഈ ക്യൂബിനൊരു ഷഫിൾ കൊടുക്കാം. ത്രീ ബൈ ത്രീ റുബിക്സ് ക്യൂബ് നമ്മൾ ഷഫിൾ ചെയ്തു. ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ ഒരു 3 ലെയർ അപ്രോച്ചാണ് എടുക്കുന്നത്. ആദ്യം ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്യും, പിന്നെ സെക്കൻഡ് ലെയർ, പിന്നെ തേർഡ് ലെയർ. അതാണ് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനുള്ളൊരു ഒരു സൊല്യൂഷൻ. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, ആ ഒരു സൈഡിൽ നമ്മളൊരു പ്ലസ് അല്ലെങ്കിൽ ക്രോസ് ക്രിയേറ്റ് ചെയ്യാണ് ആദ്യം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഓറഞ്ച് സൈഡാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ക്രോസ്, ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, ആ ക്രോസ് ഇതുമായിട്ട് മാച്ച് ആയിരിക്കണം, ഈ സെൻറ്ററുമായിട്ട് മാച്ച് ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ക്രോസിൻ്റെ ഒരു കഷ്ണമായിട്ട് തോന്നുന്നുണ്ടല്ലോ, പക്ഷേ ഇത് കറക്റ്റ് അല്ല, ഇതൊരു പക്ഷേ ഇവിടെ ആയിരുന്നുവെങ്കിൽ ഇത് കറക്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു ക്രോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ കൊച്ചു കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് ഒരു എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു ടെക്നിക്കുണ്ട്. അത് നമ്മൾ ഇവിടെ ഡയറക്റ്റ് ക്രോസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം, ഇപ്പോൾ ഓറഞ്ച് ക്രോസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ
ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതായത് റെഡിലേക്ക് പോവുക. റെഡിൽ നമ്മൾ പോയിട്ട് അവിടെ ക്രോസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്യുക. ഫ്ലവർ എന്ന് പറയുമ്പോൾ നാല് എതളുകളുള്ള ഒരു ഫ്ലവർ, അതായത് റെഡ് സൈഡിൽ നാല് ഓറഞ്ച് എതളുകളുള്ള ഫ്ലവർ ക്രിയേറ്റ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് വേണ്ട പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്രീൻ ഓറഞ്ച്, നമ്മളിപ്പോൾ അതിൻ്റെ ഗ്രീൻ സൈഡിലേക്ക് പോവുകയാണ് അതിനെ കൊണ്ടുപോയി. ഇപ്പോൾ ഇവിടെ ഇരുന്ന സാധനത്തെ നമ്മൾ താഴെ കൊണ്ടുവന്നു, അതായത് താഴെ കൊണ്ടുവന്നു, എന്നിട്ട് ഈ പീസിനെ നമ്മളത് ഗ്രീൻ സൈഡിൽ കൊണ്ടുവന്നു, എന്നിട്ട് നേരെ മുകളിൽ കൊണ്ടുപോയി വെച്ചു, അതായത് റൊട്ടേറ്റ് ചെയ്ത് മുകളിൽ കൊണ്ടുവച്ചു. ഇപ്പോൾ ഒരു എതളായി. അതുപോലെ തന്നെ നമ്മളിപ്പോൾ യെല്ലോ ഓറഞ്ച് പീസാണ് നമുക്ക് വേണ്ടത്. യെല്ലോ ഓറഞ്ച് പീസ് ഇവിടെ ഇരിപ്പുണ്ട്. ഈ യെല്ലോ ഓറഞ്ച് പീസിന് ഇവിടെയാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്, അത് ഇരിക്കുന്നത് ഇവിടെയാണ്. അതിന് ആദ്യം നമ്മൾ തിരിച്ച് അതിൻ്റെ താഴെ കൊണ്ടുവന്ന് വയ്ക്കുക, അതായത് ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനി ഈ പീസ് നമുക്ക് മുകളിൽ കൊണ്ടുവരണം, അതിന് നേരെ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്ത് മുകളിൽ കൊണ്ടുവരും. ഇപ്പോൾ ആ മുകളിൽ ഓറഞ്ച് പൂവിൻ്റെ രണ്ട് എതളുകളായി. ഇനി മൂന്നാമത്തത് വേണം. മൂന്നാമത്തെ പീസ് എന്ന് പറഞ്ഞാൽ ബ്ലൂ ഓറഞ്ചാണ്. എവിടെയാണ് ബ്ലൂ ഓറഞ്ച് ഇരിക്കുന്നത് നോക്കുക. ബ്ലൂ ഓറഞ്ച് ഇവിടെയാണ് ഇരിക്കുന്നത്. ഈ ഒരു പീസിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരണം. നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റില്ല, കാരണം ഈ ബാക്കി നമ്മൾ ചെയ്തതെല്ലാം മെസ്സപ്പായി പോകും. അതിന് പകരം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ താഴേക്ക് കൊണ്ടുവരിക. താഴെ ഇപ്പോൾ ഇവിടെ ഇരുന്ന ചാണ് താഴെ കൊണ്ടുവന്നു, ഇതിനെ ഇവിടെ കൊണ്ടുവന്നു. ഇതിനെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുവന്ന് നോക്കിക്കേ എന്താ പറ്റുക, നമ്മളിപ്പോൾ ഇത് ഫ്ലിപ്പായിട്ടില്ല. ശരിക്കും നമുക്ക് വേണ്ടത് ഈ ഓറഞ്ചിന് ഇവിടെയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നേരെ മുകളിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം ഇവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരുന്നതിന് പകരം ഇവിടെ നിന്ന് നടുക്ക് കൊണ്ടുവരിക, ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. അതായത് നമ്മൾ ആദ്യം ഇവിടെ കൊണ്ടുവന്ന് ഡയറക്റ്റ് അതല്ല, ഇവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക, എന്നിട്ട് നമ്മൾ ആ സെൻറ്ററിന് റൈറ്റിലോട്ട് മാറ്റുക. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇവിടെ വന്ന് ഇന്ന് ഇവിടെ നിന്ന് ഇവിടെ എത്തി. ഇനി മുകളിലോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് പീസായിട്ട് അവിടെ വരും. പിന്നെ ഒരു കാര്യം മറന്നു പോകാതെ ചെയ്യണം, നമ്മളിപ്പോൾ ഇത് ഈ ചെയ്യുന്ന കാര്യത്തിൽ ചെയ്തപ്പോൾ നമ്മൾ ഈ സെൻറ്റർ പീസിനെ ഇങ്ങോട്ട് തിരിച്ച് മാറ്റി, അതായത് ഈ യെല്ലോ ഇവിടെയാണ് ഇരിക്കേണ്ടത്, നമ്മൾ അതിനെ തിരിച്ചു കൊണ്ടുപോയി വെക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത എല്ലാം മെസ്സപ്പായി പോകും. അതുകൊണ്ട് അതിനെ തിരിച്ച് നമ്മൾ കൊണ്ടുവന്ന് വെച്ചു. ഇപ്പോൾ ബ്ലൂവും ശരിയായി, യെല്ലോ സൈഡും ശരിയായി, ഗ്രീനും ശരിയായി. ഇനി നമുക്ക് വേണ്ടത് ഈ വൈറ്റ് ഓറഞ്ച് പീസാണ് വേണ്ടത്. വൈറ്റ് ഓറഞ്ച് പീസ് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഇന്ന് ഇവിടെ കൊണ്ടുവയ്ക്കുക. ഇതിനെ താഴെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ നേരെ റൊട്ടേറ്റ് ചെയ്ത് മുകളിൽ കൊണ്ടുവരാം. ഇപ്പോൾ നോക്കിയേ, കറക്റ്റ് ഒരു ഓറഞ്ച് പൂവായില്ലേ, റെഡ് സൈഡിലുള്ള ഓറഞ്ച് ഫ്ലവർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓറഞ്ച് ഫ്ലവർ നമ്മൾ എന്തിനാണ് ക്രിയേറ്റ് ചെയ്തത്, നമ്മൾ ക്രോസ് ഉണ്ടാക്കാനല്ലേ ക്രിയേറ്റ് ചെയ്തത്. അതിന് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നേരെ ഓറഞ്ച് സൈഡിൽ പോവുക. ഓറഞ്ച് സൈഡിൽ പോയിട്ട് ഒന്നൊന്നായി ഇതിനെ നേരെ മുകളിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഇതിനെ കൊണ്ടുവന്ന് മുകളിലേക്ക് ഇതിനെ തിരിക്കുക, മുകളിലേക്ക് കൊണ്ടുവരിക, അടുത്ത സൈഡിൽ പോവുക, തിരിക്കുക, മുകളിലേക്ക് കൊണ്ടുവരിക, അടുത്ത സൈഡിൽ പോവുക, തിരിക്കുക, മുകളിലേക്ക് കൊണ്ടുവരിക. അതായത് നമ്മൾ അവിടെ ഫ്ലവർ പോലെ വെച്ചിരുന്നതിനെ നേരെ നേരെ മുകളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നോക്കിയേ, കറക്റ്റ് നമുക്കൊരു ക്രോസ് ഇവിടെ കിട്ടിയില്ലേ. ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് കഴിഞ്ഞ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാല് പീസുകൾ നമ്മൾ കറക്റ്റ് ആക്കുക. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഇപ്പോൾ ഒരു കോർണർ പീസ് നമ്മൾ ശ്രദ്ധിച്ചേ, ഇതിപ്പോൾ ഗ്രീൻ സെൻറ്ററാണ്, ഇവിടെ യെല്ലോ സെൻറ്റർ, ഇവിടെ ഓറഞ്ച് സെൻറ്റർ. അപ്പോൾ ഈ കോർണർ പീസിൻ്റെ ഈ കളർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആയിരിക്കണം, ഈ കളർ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ആയിരിക്കണം, ഈ കളർ എന്ന് പറഞ്ഞാൽ യെല്ലോ ആയിരിക്കണം, അതായിരിക്കണം കറക്റ്റ് പീസ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗ്രീൻ യെല്ലോ ഓറഞ്ച് പീസിനെ, അതായത് അത് അതിൻ്റെ താഴെ തന്നെ ഇരിവുണ്ട്, ഗ്രീൻ യെല്ലോ ഓറഞ്ച് ഇതിനെ നമുക്ക് നേരെ മുകളിൽ കൊണ്ടുവരണം. അതിനെ കൊണ്ടുവരാനായിട്ട് ഈ നിങ്ങൾ ഈ അൽഗോരിതം യൂസ് ചെയ്യുക. ആർ ആയി ഡി ആയി ആർ ഡി, 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 ആർ ആയി ഡി ആയി ആർ ഡി. ഇപ്പം നമ്മൾ നാല് പ്രാവശ്യം അൽഗോരിതം ചെയ്തു. നാല് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്
എന്താ ചെയ്യുന്നത്? ശരിക്കും വൺ ബൈ വൺ ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഇൻ പ്ലേസിൽ വരും അത്. ഇപ്പോൾ നോക്കി, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് മാച്ചിങ് കറക്റ്റ് പീസായി. ഇനി നമ്മൾ അടുത്ത കോർണറിലേക്ക് പോവാം. ഇവിടെ നമുക്ക് വേണ്ടത് ഗ്രീൻ, വൈറ്റ്, ബ്ലൂ ആണ്. ഗ്രീൻ, വൈറ്റ്, ഓറഞ്ച് ആണ് വേണ്ടത്. ഗ്രീൻ, വൈറ്റ്, ഓറഞ്ച് ആണ് നമുക്ക് ഈ പീസിൽ വേണ്ടത്. അതും അതിൻ്റെ അടിയിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ മൂവ് തന്നെ ചെയ്യുക. ആർ ഐ ഡി ഐ ആർ ഡി, 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 ആർ ഐ ഡി ഐ ആർ ഡി. അപ്പോൾ ആ ഒരു പീസ് സോൾവ് ആയി. ഇനി നമുക്ക് അടുത്ത കോർണറിലേക്ക് പോവാം. ഇവിടെ നമുക്ക് വേണ്ടത് വൈറ്റ്, ബ്ലൂ ആൻഡ് ഓറഞ്ച് ആണ്. എവിടെയാണ് വൈറ്റ്, ബ്ലൂ ആൻഡ് ഓറഞ്ച് എന്ന് നോക്കുക. വൈറ്റ്, ബ്ലൂ ആൻഡ് ഓറഞ്ച് ഇവിടെ ഈ കോർണറിലിരിക്കുകയാണ്. അതിന് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ആ കോർണറിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുക. അതിൻ്റെ താഴെ എവിടെയാണോ കൊണ്ടുവരേണ്ടത് അതിൻ്റെ താഴെ കൊണ്ടുവന്ന് വയ്ക്കുക. ഇവിടെ നമുക്ക് വേണ്ടത് ഓറഞ്ച്, വൈറ്റ്, ബ്ലൂ ആണ്. ഇവിടെയാണ് അത് ഓറഞ്ച്, വൈറ്റ്, ബ്ലൂ കൊണ്ടുവന്ന് വെച്ചു. ഇനി അതേ മൂവ് തന്നെ ചെയ്യുക. ആർ ഐ ഡി ഐ ആർ ഡി. നമ്മൾ ഓരോ പ്രാവശ്യം ആർ ഐ ഡി ഐ ആർ ഡി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടുത്തെ ഈ ഇത് കറക്റ്റ് അലൈൻ ആയോ ഇല്ലയോ എന്ന്. അലൈൻ ആയില്ലെങ്കിൽ ആ അതേ മൂവ് തന്നെ ഒരു പ്രാവശ്യം പിന്നെ മൾട്ടിപ്ലൈ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അൽഗോറിതം സെയിം ആണ്. അത് ഇൻ പ്ലേസ് ആവുന്നത് വരെ, അത് കറക്റ്റ് പൊസിഷനിൽ വരുന്നത് വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ആർ ഐ ഡി ഐ ആർ ഡി, ആർ ഐ ഡി ഐ ആർ ഡി. ഇപ്പോൾ നോക്കിയേ അത് ഇൻ പ്ലേസ് ആയി. ഇനി നമ്മൾ ലാസ്റ്റ് കോർണറിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്ക് വേണ്ടത് യെല്ലോ, ബ്ലൂ, ഓറഞ്ച് ആണ് വേണ്ടത്. യെല്ലോ, ബ്ലൂ, ഓറഞ്ച് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ അതിനെ ഈ മൂലയ്ക്ക് കൊണ്ടുവന്ന് വയ്ക്കുക. അതായത് നമുക്ക് ഇവിടെയാണ് വേണ്ടത്, അതിൻ്റെ താഴെ കൊണ്ടുവന്ന് വെച്ചു. ഇനി അതേ മൂവ് തന്നെ ചെയ്യുക. ആർ ഐ ഡി ഐ ആർ ഡി, 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 ആർ ഐ ഡി ഐ ആർ ഡി. ഇപ്പം നോക്കി നമ്മൾ ഒരു ലെയർ സോൾവ് ആയി. കറക്റ്റ് ഒരു ലെയർ സോൾവ് ആയി. ഇനി ഈ ലെയർ സോൾവ് ആകുമെന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ഈ സെൻറ്ററുമായിട്ട് മാച്ച് ആയിരിക്കണം കേട്ടോ. ഗ്രീൻ, വൈറ്റ് കണ്ടോ. അപ്പോഴാണ് ഫസ്റ്റ് ലെയർ സോൾവ് ആയി. ഇനി ഇതിൻ്റെ തേർഡ് സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. അതായത് തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എഡ്ജ് പീസുകളെ കറക്റ്റ് ചെയ്യണം. ഈ എഡ്ജ് പീസുകൾ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഇരിക്കുന്ന, അതായത് ഇവിടെയുള്ള എഡ്ജ് പീസിന് ഏതാണോ എങ്ങോട്ടാണോ അത് പോകേണ്ടത്, അത് ഈ ഒരു പീസ്, ഇതിപ്പോൾ ബ്ലൂ വൈറ്റ് പീസ് അല്ലേ, ബ്ലൂ വൈറ്റ് പീസ് ഇങ്ങോട്ടായിരിക്കുമല്ലോ പോകേണ്ടത്, കാരണം ഇത് ഗ്രീൻ സൈഡല്ലേ. ഈ ബ്ലൂ വൈറ്റ് പീസിനെ ഇങ്ങോട്ടായിരിക്കും പോകേണ്ടത്. അപ്പോൾ ഈ പീസ് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, രണ്ട് ചാൻസസ് ഉണ്ട്. അതായത് ഒന്ന് അത് ഒന്നല്ല ഇത് ഇങ്ങോട്ട് പോകുന്നതായിരിക്കും, അതല്ലെങ്കിൽ ഇങ്ങോട്ട് പോകുന്നതായിരിക്കും. ഇത് രണ്ടിനും രണ്ട് തരം അൽഗോരിതംസ് ആണ്. അപ്പോൾ നമ്മൾ ആ ഡയറക്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് അത് യൂസ് ചെയ്യുക. പിന്നെ ഒരു കണ്ടീഷൻ ഉള്ളത് ഈ അൽഗോരിതം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ബോട്ടം അതായത് താഴെയുള്ള സെൻറ്റർ കളർ ഏതാണെന്ന് നോക്കുക. താഴെയുള്ള സെൻറ്റർ കളർ ഇതിൻ്റെ ഇപ്പോൾ റെഡാണ്. ഈ ഒരു പീസ് ഈ നമ്മൾ മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ താഴെയുള്ള സെൻറ്റർ കളർ അതിലുണ്ടാവാൻ പാടില്ല. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ ഒരു പീസ് ഇത് മൂവ് ചെയ്യരുത്, ഇത് മൂവ് ചെയ്താൽ ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക. സെൻറ്റർ കളർ ഇല്ലാത്ത ഒരു പീസിന് വരിക, അതായത് ഇപ്പോൾ ഇത് ബ്ലൂ വൈറ്റ്. ഇത് ചെയ്യുന്നതിന് മുമ്പാകെ നമ്മൾ ആദ്യം അതിനെ ബ്ലൂ സൈഡിൽ കൊണ്ടുവയ്ക്കുക, ഒരു ടി ഷേപ്പിൽ. നോക്കിയേ ഇത് ബ്ലൂവിൽ നമ്മളിവിടെ ഇരിക്കുകയായിരുന്നു, അത് നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചു, ഒരു ടി ഷേപ്പ് കിട്ടി. ഇനി നമുക്ക് ഈ പീസ് എങ്ങോട്ടാണ് പോകേണ്ടത്, റൈറ്റിലോട്ടാണോ, അല്ല ഇത് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്, കാരണം ഇത് വൈറ്റ് പീസല്ലേ. ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഈ അൽഗോരിതം നിങ്ങൾ യൂസ് ചെയ്യുക. ഡി എൽ ഡി എൽ ഐ ടി ഐ എഫ് ഐ
DIF. Then okay, ഇവിടെ ഇന്ന വൈറ്റ് ബ്ലൂ പീസ് ഇവിടെയാണ് വൈറ്റ് ബ്ലൂ പീസ് ഇരുന്നത് വെച്ച് അത് നേരെ ഇവിടെ വന്നിരുന്നു അതായത് ലെഫ്റ്റിലോട്ട് അത് മൂവ് ആയി ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇത് ഒരു നല്ല കാൻഡിഡേറ്റ് ആണ് ഇത് റെഡ് ഇല്ലല്ലോ ഇതിൽ റെഡ് ഇല്ലാത്തപ്പോൾ ഇത് നമ്മൾ വൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന് വയ്ക്കുക വൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഇത് റൈറ്റിലോട്ടാണോ പോകേണ്ടത് അല്ല ഇത് നമുക്ക് ലെഫ്റ്റിലോട്ടല്ലേ പോകേണ്ടത് അപ്പോൾ നമ്മൾ അതേ മൂവ് തന്നെ ചെയ്യുക DLDLIDIFIDIF ഇപ്പോൾ നോക്കിയാൽ ഗ്രീൻ വൈറ്റ് പീസാണ് ഇവിടെ ഇരുന്ന് വെച്ചത് അത് നേരെ ലെഫ്റ്റ് സെൻറ്റർ പീസിലോട്ട് മാറി അപ്പോൾ ഇത് സെറ്റായി ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ യെല്ലോ പീസ് ഇതിനെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു ബ്ലൂ യെല്ലോ അതായത് ബ്ലൂ സൈഡിൽ ഒരു ടി ഷേപ്പായി ഇത് നമ്മൾ ഇടത്തോട്ടാണ് പോകേണ്ടത് അല്ല റൈറ്റ് സൈഡിൽ വലത്തോട്ടാണ് പോകേണ്ടത് വലത്തോട്ട് പോകാൻ വേറൊരു അൽഗോരിതം ഉണ്ട് ഇതാണ് വലത്തോട്ട് പോകാനുള്ളത് അതായത് ഈ പീസിനെ നമുക്ക് ഈ സെൻറ്ററിലോട്ട് കൊണ്ടുവരണം അതായത് യെല്ലോ ബ്ലൂ അല്ലേ യെല്ലോ ബ്ലൂവിനെ നമുക്ക് ഈ ഈ സെൻറ്റർ പീസ് ഈ ഈ എഡ്ജ് പീസിലോട്ട് മൂവ് ചെയ്യണം അതിനുള്ള മൂവ് എന്ന് പറഞ്ഞ് ഇതാണ് അതായത് റൈറ്റിലോട്ടുള്ള മൂവ് DIRIDIRDFDFI ഓക്കെ ഇവിടെ ഇരുന്ന പീസ് ഇങ്ങോട്ട് വന്നു ഇനി നമുക്ക് വേണ്ടത് ലാസ്റ്റ് ഒരു പീസാണ് അതായത് ഗ്രീൻ യെല്ലോ പീസാണ് നമുക്ക് വേണ്ടത് അതെവിടെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നുണ്ട് അത് നമ്മൾ യെല്ലോ സൈഡിൽ കൊണ്ടുവച്ചു ആ ടി ഷേപ്പിൽ വെച്ചു വന്നിട്ട് നമുക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടത് റൈറ്റിലോട്ട് പോകേണ്ട അൽഗോരിതം എന്ന് പറഞ്ഞാൽ DIRIDIRDFDFI എന്നാണ് ആ മൂവ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കിയേ നമ്മൾ രണ്ട് ലെയർ സോൾവ് ചെയ്തു ഈ ഇത് മൊത്തത്തിൽ സോൾവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ തേർഡ് ലെയറിലോട്ട് പോവുകയാണ് ഇനി ഒരു എക്സെപ്ഷൻ സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട് നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ നമ്മളെപ്പോഴും ഈ എഡ്ജ് പീസിന് വലത്തോട്ടോ അല്ലെങ്കിൽ ഇടത്തോട്ടോ മൂവ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ആ എഡ്ജ് പീസിൽ ബോട്ടം കളർ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഇതിലാണെങ്കിൽ ഇത് ബോട്ടം കളർ നമ്മുടെ റെഡാണ് ഈ പീസിൽ നോക്കിയാൽ ഇതിൽ റെഡുണ്ട് ഇപ്പോൾ ഈ പീസിൽ നോക്കിയാൽ അതിലും റെഡുണ്ട് ഈ പീസിൽ അതിലും റെഡുണ്ട് ഇതിലും റെഡുണ്ട് അപ്പോൾ നാല് പീസുകളിലും റെഡുണ്ട് അപ്പോൾ നമ്മൾ ഐഡിയലി നമ്മൾ പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ ബാധകമല്ല അതുകൊണ്ട് നമുക്കിത് മൂവ് ചെയ്യാനും പറ്റില്ല ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമുക്ക് വേറെ വഴികളൊന്നുമില്ല നമ്മളൊരു ടെമ്പററി ആയിട്ട് ഒരു മൂവ്മെൻറ്റ് ഇടത്തോട്ടോ വലത്തോട്ടോ എങ്ങനെ വേണമെങ്കിലും ഒരു മൂവ്മെൻറ്റ് നടത്തുക അപ്പോൾ ഈ ഇതൊന്ന് ബ്രേക്കായി ഒരെണ്ണം സ്വാപ്പ് ചെയ്ത് വരും അപ്പോൾ അതിനുവേണ്ടി നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ടുവയ്ക്കുക എന്നിട്ട് റാൻഡം ആയിട്ട് നമ്മളങ്ങ് മൂവ് ചെയ്യുക ഇപ്പം നമ്മൾ മൂവ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ റൈറ്റിലോട്ടുള്ള മൂവ് ചെയ്യാം നമുക്ക് DIRIDIRDFDFI ഇപ്പം നോക്കിയാൽ നമ്മൾ റൈറ്റിലോട്ടുള്ള മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് ഇനി ഇവിടെ ഒരു പീസ് എക്സ്ട്രാ വന്നു അപ്പോൾ ആ ഒരു പീസിനെ യൂസ് ചെയ്തിട്ട് നമുക്കിനി ഇതിലിപ്പോൾ റെഡില്ലാത്ത പീസല്ലേ ഇതിനെ നമ്മളിനി മുമ്പ് പറഞ്ഞ പോലത്തെ റൂൾ അൽഗോരിതം യൂസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇനി അതാണ് ഒരു എക്സെപ്ഷൻ സിറ്റുവേഷൻ വരുവാണ് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് രണ്ട് ലെയർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തേർഡ് ലെയർ സോൾവ് ചെയ്യാന്നുള്ളതാണ് അത് നമ്മുടെ ഒരു സ്റ്റെപ്പ് ഫോർ ആയിട്ട് വരും അപ്പോൾ സ്റ്റെപ്പ് ഫോർ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ അത് റൊട്ടേറ്റ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്ത് അത് റെഡ് സൈഡിൽ മുകളിൽ പിടിക്കുക റെഡ് സൈഡിൽ മുകളിൽ പിടിക്കാൻ നോക്കുക നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ആദ്യം നമ്മൾ ചെയ്ത് തുടങ്ങിയതുപോലെ തന്നെ റെഡ് സൈഡിൽ നമുക്കൊരു ക്രോസ് കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് റെഡ് സൈഡിൽ ക്രോസ് കൊണ്ടുവരാനുള്ള മൂവ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പോൾ നമ്മൾ റെഡ് മുകളിൽ പിടിക്കുക FUURIRIFI ഇതാണ് ആ മൂവ്
ആ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക, നമ്മൾ ക്രോസ് കൊണ്ടുവരാനല്ല ഉദ്ദേശിച്ചത്, ഒരു ലൈൻ ആയിട്ടുണ്ട് ഇപ്പോൾ, അതായത് ഒരു ബാർ ആയിട്ടുണ്ട്. ഈ ബാർ വരുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാറിനെ ഇങ്ങനെ പിടിക്കാതെ നമ്മൾ ഇതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന സൈഡെങ്കിൽ ആ ബാറിനെ നമ്മൾ പാരലായിട്ടിടുക, അതായത് ഇതാണ് നമ്മുടെ ഫേസിങ് സൈഡെങ്കിൽ നമുക്ക് പാരലായിട്ട് വെക്കുക. അത് ഇങ്ങനെയാണല്ലോ എന്താ കിട്ടിയത്, നമ്മൾ തീരെ പാരലായിട്ട് വെച്ചുകൊണ്ട് അതേ മൂവ് തന്നെ പിന്നെയും ചെയ്യുക. എഫ് യു ആർ യു ഐ ആർ ഐ എഫ് ഐ, ഈ മൂവ് തന്നെ ചെയ്യുക. ഇപ്പം നമ്മൾ ക്രോസ് ഉണ്ടാക്കാനാണല്ലോ അല്ലേ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു ബാർ കിട്ടി, ആ ബാർ കിട്ടിയപ്പോൾ നമ്മളുടെ ബാർ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞ് നോക്കിയേ, ഇപ്പോൾ നമുക്ക് ബാർ അങ്ങോട്ട് മാഞ്ഞു പോയി, ഇപ്പോൾ ഒരു എൽ ഷേപ്പിൽ വന്നു. ഇത് ശ്രദ്ധിക്കേണ്ട, ഒരു എൽ ഷേപ്പ് കിട്ടിയത് കണ്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു എൽ ഷേപ്പ്, ഇപ്പോൾ ഇവിടെയാണ് എൽ ഷേപ്പ് കിട്ടിയെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യണം, ഈ എൽ ഷേപ്പിനെ നമ്മൾ ആ കോർണറിലോട്ട് കൊണ്ട് വയ്ക്കുക, അതായത് ഇങ്ങനെ വയ്ക്കുക. അതായത് നമ്മൾ ഇത് ഫേസ് ചെയ്യുന്നു, നമ്മൾ എൽ ആ കോർണറിൽ വയ്ക്കുന്നു, അത് നമ്മൾ ഇങ്ങനെ ഒരു ആരോ പോലെ ആ കോർണറിൽ വയ്ക്കുക, അതായത് നമ്മൾ എവേ കോർണറിൽ ലെഫ്റ്റ് സൈഡിൽ വയ്ക്കുക. വെച്ചിട്ട് അതേ മൂവ് തന്നെ ചെയ്യുക, എഫ് യു ആർ യു ഐ ആർ ഐ എഫ് ഐ. ഇപ്പം നോക്കിയേ, നമുക്കൊരു ക്രോസ് കിട്ടി. സോ നമ്മുടെ ആ ഒരു ഉദ്ദേശം കഴിഞ്ഞു. ഇനി നമ്മൾ ക്രോസ് കിട്ടിയതിന് ശേഷം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി നാല് പീസുകളെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ബോട്ടം ക്രോസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി ബോട്ടം ക്രോസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടത്തിലുള്ള കോർണർ പീസുകളെ കറക്റ്റ് ചെയ്യാണ് വേണ്ടത് നമുക്ക്. കോർണർ പീസുകളെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഈ നമ്മൾ ഈ പീസുകളാണ് ഉദ്ദേശിക്കുന്നത്, ഈ നാല് പീസുകൾ. അതിനെ കറക്റ്റ് കളർ കൊണ്ടുവരിക, അതായത് റെഡ് കളറാക്കുക. ഇപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും കിട്ടുമ്പോൾ, ഇതിപ്പോൾ ഇങ്ങനൊരു സിനാരിയാണ് വരുന്നതെങ്കിൽ, ക്രോസും ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂവെങ്കിൽ ആ ഒരു റെഡ് സൈഡ്, അതായത് ക്രോസ് കഴിഞ്ഞിട്ട് ഒരു പീസ് എക്സ്ട്രാ റെഡ് ഉണ്ടെങ്കിൽ ആ റെഡ് പീസിനെ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഫേസിങ് കോർണറിൽ വയ്ക്കുക, അതായത് ഈ കോർണറിൽ കൊണ്ടുവന്ന് വയ്ക്കുക. ഇവിടെ ഇരുന്ന ശേഷം നമ്മൾ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, അതായത് ക്രോസും ഒന്ന് മാത്രം ബാക്കിയുണ്ടെങ്കിൽ. എന്നിട്ട് ഈ മൂവ് ചെയ്യുക, ആർ യു ആർ ഐ യു ആർ യു യു ആർ ഐ. ഇപ്പോൾ നോക്കിയേ, ക്രോസും ഒന്ന് മാത്രം ബാക്കി, അതിനെ നമ്മൾ ആ ഒരു പീസിനെ പിന്നെയും നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കോർണർ ഫേസിങ്ങിൽ കൊണ്ടുവന്ന് വയ്ക്കുക. എന്നിട്ട് അതേ മൂവ് തന്നെ പിന്നെയും ചെയ്യുക, ആർ യു ആർ ഐ യു ആർ യു യു ആർ ഐ. ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരു വ്യത്യസ്തമായ സിനാരി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കും. ഇപ്പോൾ ഇത് സോൾവ് ആയല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്ലസ്സും ഒരു പീസ് മാത്രം റെഡ് വന്നത്. ചിലപ്പോൾ നമുക്ക് ഒരു പ്ലസ് മാത്രമായിട്ട് കിട്ടും, അതായത് റെഡ് പീസ് ഒന്നുമില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ. അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇത് ഈ മൂവ് തന്നെ ചെയ്യുക. ഞാൻ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ കാണിക്കാം. വരുന്നതെങ്കിൽ അതായത് ക്രോസ് കിട്ടി, പക്ഷെ നമുക്ക് ഒരു റെഡ് പീസ് ഇല്ല, അതായത് ആ ഒരു റെഡ് പീസ് ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ ഇവിടെ തിരിച്ചുകൊണ്ട് ഇങ്ങനെ വയ്ക്കത്തുള്ളൂ, അങ്ങനെ പറ്റുന്നില്ല. ക്രോസ് മാത്രമേ ഉള്ളൂ, റെഡ് പീസ് ഇല്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഫേസ് ചെയ്യുന്ന ഏത് സൈഡാണോ നമ്മളെ ഫേസ് ചെയ്യുന്ന ആ സൈഡിൽ കോർണർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു റെഡ് ഉള്ള ഒരു സൈഡ് കൊണ്ട് വയ്ക്കുക. ഏതെങ്കിലും ഒരു പീസ് ഇതായാലും മതി, ഇവിടെ ഒരു കോർണർ റെഡ് ഉണ്ടല്ലോ അതായാലും മതി, ഇനിയിപ്പോൾ ഈ ഒരു സൈഡായാലും മതി, കുഴപ്പമില്ല. കാരണം നമ്മുടെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, കോർണർ സൈഡിൽ, കോർണർ ഫേസിങ് യു, ലെഫ്റ്റ് ഹാൻഡ് കോർണർ ഫേസിങ് യുവിൽ റെഡ് ഉണ്ടായിരിക്കണം. എന്നിട്ട് ഇതേ മൂവ് തന്നെ ചെയ്യുക, ആർ യു ആർ ഐ യു ആർ യു യു ആർ ഐ. ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് ക്രോസും ഒരു റെഡല്ല, രണ്ട് റെഡുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതേ ഇത് തന്നെ ചെയ്യുക, ഇവിടെ റെഡ് കൊണ്ടുവരിക, ഇതിവിടെയാണ് റെഡ്, നമുക്ക് കോർണർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരണം ഫേസിങ് യു. നോക്കിയേ, കോർണർ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫേസിങ് യു. ഇതിവിടെ വെച്ചിട്ട് ഈ ഇതേ മൂവ് തന്നെ പിന്നെയും ചെയ്യുക, ആർ യു ആർ ഐ യു ആർ യു യു ആർ ഐ. ഇപ്പോൾ നോക്കിയേ, ക്രോസും ഒരെണ്ണം മാത്രം ബാക്കി വന്നു, അത് അവിടെ തന്നെ വയ്ക്കുക. അതായത് ഇവിടെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ തിരിച്ചിവിടെ കൊണ്ടുവന്ന് കോർണർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വയ്ക്കുക. എന്നിട്ട് ആർ യു ആർ ഐ
URI. നോക്കി പ്ലസ്സും ഒരെണ്ണം മാത്രം, അതും ആ കോൺ ആ പീസിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കോർണറിൽ വയ്ക്കുക. അതേ മൂവ് തന്നെ ചെയ്യുക, URI. നോക്കി നമ്മൾ ആ കോർണർ പീസ് എല്ലാം സോൾവ് ചെയ്തു, ടോപ്പ് സൈഡും സോൾവ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള കോർണേഴ്സിനെ സോൾവ് ചെയ്യുകയാണ്. ഈ രണ്ട് കളർ മാച്ച് ആയിരിക്കണം, ഇത് മാച്ച് ആയിരിക്കണം, ഇത് മാച്ച് ആയിരിക്കണം, ഇത് ഓൾറെഡി മാച്ച്ഡ് ആണ്. ഇങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മാച്ച് ആയിട്ട് വരും, അങ്ങനെ മാച്ച് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായ സൈഡിൽ കൊണ്ട് വയ്ക്കുക. ഇതാണോ ഇതിൻ്റെ സൈഡ്, അല്ല ഇതാണോ അതുമല്ല, ഇതാണോ ഇതാണ് അതിൻ്റെ സൈഡ്. ഈ എഡ്ജ് പീസാണ് നമ്മൾ, ഈ കോർണർ പീസാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെ മാച്ചായ സൈഡിനെ നമ്മൾ ബാക്കിൽ വയ്ക്കുക. ബാക്കിൽ വെച്ചിട്ട് നമ്മൾ ഈ മൂവ് ചെയ്യുക, RI back right FI RI back right. ഇങ്ങനെ ചെയ്യുമ്പോൾ നോക്കിയേ ബോട്ടത്തിലുള്ള ആ കോർണർ പീസ് എല്ലാം മാച്ച് ആവും. നോക്കി ഇത് മാച്ചായി, ഇത് മാച്ചായി, ഇത് മാച്ച്. ഇനി മാച്ചായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് അതേ അതിൻ്റേതായ സ്ഥലത്ത് കൊണ്ട് വയ്ക്കുക. എല്ലാം മാച്ചിങ് സൈഡിലായില്ലേ. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരേ ഒരു സ്റ്റെപ്പേ ഉള്ളൂ, ഈ എഡ്ജ് പീസുകൾ തമ്മിൽ കറക്റ്റ് ലൊക്കേഷനിൽ കൊണ്ടുവരിക. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിനൊരു ലാസ്റ്റ് ഒരു അൽഗോരിതം ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു സൈഡ് മാച്ചല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. ഇപ്പോൾ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരു സൈഡ് മാച്ചായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ട് കിട്ടും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ അത് അതിനെ പുറയിൽ കൊണ്ടുവച്ചിട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു സൈഡും സോൾവ് ആകാത്ത സ്ഥിതിക്ക് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം. ഇതാണ് അതിൻ്റെ മൂവ്, FUL RI FLI RU F. ഇപ്പോൾ നോക്കിയേ ഒരു സൈഡ് സോൾവ് ആയി. ഈ സോൾവ് ആയ സൈഡ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ബാക്കിൽ വയ്ക്കുക. ഇനി നമുക്ക് ആകെയുള്ള പീസുകളെന്ന് പറഞ്ഞാൽ ഏതാ, ഈ ഒരു പീസ്, ഈ ഒരു പീസ്, ഈ ഒരു പീസാണ്. ഇപ്പം നമ്മൾ ഈ ചെയ്യുന്ന അൽഗോരിതം ബേസിക്കലി എന്താ ചെയ്യുന്നത്, ഈ മൂന്ന് സൈഡിനെ തമ്മിൽ ഫ്ലിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ബ്ലൂ ഇവിടെ വരും, ഈ യെല്ലോ ഇവിടെ പോവും, ഈ വൈറ്റ് ഇവിടെ പോവും. അങ്ങനെ അതാണ് ആ അൽഗോരിതം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. അതേ അൽഗോരിതം നമ്മൾ ഒന്നുകൂടി ചെയ്യുക. നമ്മൾ ചെയ്യുമ്പോൾ ഈ പ്രാവശ്യം ഒരു പ്രാവശ്യം ശ്രദ്ധിക്കുക, സോൾവ് ആയ സൈഡ് നമ്മൾ ബാക്കിൽ വയ്ക്കുക. എന്നിട്ട് FUL RI FLI RU F F. ഓക്കെ, റുബിക്സ് ക്യൂബ് നമ്മൾ സോൾവ് ചെയ്തു. ഇങ്ങനെയാണ് 3x3 റുബിക്സ് ക്യൂബ്സ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.